ഗുഡ് മോർണിംഗ്. പിന്നെ രാവിലെ എഴുന്നേറ്റ് ചായ ഒക്കെ ഉണ്ടാക്കി ചേട്ടനോട് ബിസി വോക്കിംഗ്. നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ ചായ ഉണ്ടാക്കി ചായ കുടിക്കാൻ പോവാണ്. ഞാൻ നിങ്ങൾക്ക് താഴത്ത് കാണിച്ചു തരാം കേട്ടോ. അവിടെ എന്താ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിരിക്കണം. അപ്പൊ ഇതാണ് കേട്ടോ ക്രിസ്മസ് ട്രീ. ഇവിടെ ഓൾറെഡി നേരത്തെ തന്നെ എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഡെക്കറേഷൻ വീഡിയോ ഒന്നും ഇടാതിരുന്നത്. ഓൾറെഡി ഇവിടെ അനോവിക്ക് വേണ്ടിയിട്ട് സ്കൂളിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ വേണ്ടിട്ട് നേരത്തെ തന്നെ ഡെക്കറേറ്റ് ചെയ്തെല്ലാം സെറ്റാക്കി വെച്ച്. അതുകൊണ്ടാണ് ഉണ്ണിയേശുവിനെ ഒക്കെ നേരത്തെ എടുത്ത് വെച്ചേ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. എല്ലായിടത്ത് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിരിക്കണേ. ഗിഫ്റ്റ് ബോക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ അതിനകത്ത് ഗിഫ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ സെറ്റ് ചെയ്ത് ആരാ സെറ്റ് ചെയ്തത്? അനവിയാണോ? ഞാൻ അമ്മ സഹായം ചെയ്തെല്ലാം. ആ ഗിഫ്റ്റ് പെട്ടിക്കകത്ത് എന്ത് ഗിഫ്റ്റ് അല്ലേ? അതിനകത്ത് എങ്ങനെ ബോൾസ് എല്ലാം കിട്ടിയ പൊതിഞ്ഞൊക്കെ. ബോൾസാ? ബോളല്ല, ബോക്സ് ഇല്ലേ വല്ലോ മറച്ച. ഓ ബോക്സ് ആണോ? ബോക്സ് അത് പേപ്പർ വെച്ചിട്ട് അത് ഇങ്ങനെ കെട്ടി വെച്ചയാ. അത്ര ഉള്ളു, അതിനകത്തൊന്നും ഇല്ലേപ്പാ. ഡ്യൂപ്ലിക്കേറ്റ് ആണോ? ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ട്രിവാൻഡ്രം വരെ പോവാൻ പോവാണ്. ഒരു പരിപാടി ഉണ്ട് കേട്ടോ. എന്താണെന്നുള്ളത് ഞാൻ അവിടെ ചെന്നിട്ട് പറയാം. ഞാനൊരു ഫ്ലോറൽ ഫ്രോക്ക് ഡ്രസ്സ് കിട്ടിട്ടുണ്ടാവും. ചിരിക്കുന്നേ. ഇത് ഞാൻ മീഷോന്ന് എടുത്തിട്ടുണ്ടായിരുന്ന ഡ്രസ്സ്. പിന്നെ പിന്നെ ചിലപ്പോൾ ലുലു മള്ളും പോണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇനി എന്റെ ഫുൾ ഹെയർ ആൻഡ് മേക്കപ്പ് കഴിഞ്ഞതിന് ശേഷം കാണട്ടെ. ഇവിടെ ഒട്ടും ലൈറ്റിംഗ് ഇല്ല, അപ്പൊ നിനക്ക് എന്തായാലും മനസ്സിലാവില്ല എന്താ ചെയ്യണേന്ന്. ഇതാണ് അപ്പൊ ഇന്നത്തെ എന്റെ മേക്കപ്പ് ലുക്ക്. അയ്യോ ചായ ഇടാൻ ഞാൻ ഒരുങ്ങിയ. ആ സാരല്ലോ അമ്മ, ഞങ്ങൾ പോയിട്ട് വരാം. അപ്പൊ നമ്മള് റെഡി ആയി. ഇതേ നമ്മള് ട്രിവാൻഡ്രം പോയിക്കൊണ്ടിരിക്കാം കേട്ടോ. ഇപ്പൊ 5:27 ആയി. അവിടെ എത്തുമ്പോ എത്ര മണിയാവായിരിക്കും? ഏകദേശം ഒരു 7:15 ആവുമായിരിക്കും. ഇവിടുന്ന് ഇപ്പം തിരക്കുള്ള സമയമാണ്. നോർമലി ഒരു 1.5 മണിക്കൂർ കൊണ്ട് എത്തും. പക്ഷെ ഇത് ഇപ്പം വീട് എക്സാക്ട് അറിയത്തില്ല. അപ്പം ചോദിച്ച് ചോദിച്ച് പോകുമ്പോൾ കുറച്ച് സമയമുണ്ട്. 2 മണിക്കൂർ കൂടിക്കോ? ആ അപ്പൊ ഒരു 7:30 ആവുമ്പോഴേക്കും അവിടെ 7:30 ആവുമ്പോ എത്തും എന്നാണ് പറഞ്ഞേ. അപ്പൊ ഇന്ന് ഞാനൊരു ഫ്ലോറൽ കൈൻഡ് ഓഫ് ഫ്രോക്ക് ഒക്കെയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇന്നത്തെ ലുക്ക് വന്നിട്ട് ഒരു പിങ്ക്. ഞാനിപ്പോ മൊത്തം പിങ്ക്, എപ്പോഴും ഞാൻ പിങ്ക് ഷെയ്ഡിലോട്ടാ പോവാ. പിന്നെ ഇതിന്റെ കൂടെ മാച്ച് ആവുന്നത് ഒരു പിങ്ക് ഷെയ്ഡല്ലേ. അപ്പൊ അതുകൊണ്ട് ഒരു പിങ്ക് കളറിലെ ലിപ്സ്റ്റിക്, പിന്നെ ഒരു ന്യൂഡ് ഐസ് കൊടുത്തിട്ടുണ്ട്, മസ്കാര ഇട്ടിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ മേക്കപ്പ് ലുക്ക്. അപ്പൊ ഞാൻ ഇനി അവിടെ ചെന്നതിന് ശേഷം അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. എവിടെയാ പോണേന്നുള്ളത് നമ്മൾ അവിടെ എത്താറായിട്ട് ഞാൻ പറയുന്നതാണ് എവിടെയാ പോണേന്ന്. ഓക്കെ ബൈ. ഡീസലിന് വില കുറഞ്ഞിരിക്കുന്നതിനാൽ ഡീസൽ ഫുൾ ടാങ്ക് എപ്പോ നോക്കിയാലും അടിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഫുൾ ടാങ്ക് അടിക്കുന്നില്ല, സമയം കുറവല്ലേ. ഫുൾ ടാങ്ക് അടിക്കണമെങ്കിൽ ഒത്തിരി നേരം എടുക്കുമോ? ഫുൾ ടാങ്ക് അടിക്കാൻ കുറച്ച് സമയം. ഇവരിങ്ങനെ ഫുൾ ടാങ്ക് അടിപ്പിക്കാൻ നല്ല ടൈം എടുക്കും. നോർമലി നോക്കാം, ഇല്ലെങ്കിൽ നമ്മൾ കുഴപ്പമില്ല, എന്തായാലും പോകുന്നില്ല. നോക്കട്ടെ എത്ര ടാങ്ക് അടിച്ചിടാം. അപ്പൊ നമ്മള് എവിടെ പോവാ? സോറി, ഞങ്ങൾ മെൻഡോസ്. മെൻഡോസ് അല്ലോട ഓർബിറ്റ്. ഓർബിറ്റ് കഴിച്ചിട്ടുണ്ട്. വൈകുന്നേരം അകറ്റാൻ ഓർബിറ്റ് കഴിക്കും.
ഉച്ചക്ക് മീനൊക്കെ അടിച്ചു വീട്ടിൽ വന്നാൽ കുറെ മീനും മീനൊക്കെ കഴിച്ചാൽ ഭയങ്കര നല്ലതായി നമുക്കറിയില്ല അപ്പൊ നമ്മളിപ്പ എവിടെയാ പോണേന്നല്ലേ നമ്മളിപ്പോ കാർത്തികേന്റെ പോഡ്കാസ്റ്റ് പ്രോഗ്രാമിന് പോവുകയാണ് കൊറേ നാളായിട്ട് പോണെന്ന് വിചാരിച്ചിരിക്കണു പക്ഷെ ഓരോരോ കാരണങ്ങളാൽ പോവാൻ പറ്റിയില്ല അപ്പൊ ഇപ്പൊ എന്തായാലും അങ്ങനെ പോയേക്കാ വിചാരിച്ചു പിന്നെ നമ്മളിന്ന് ഇപ്പൊ പോകുമ്പോ ചെലപ്പോ ലുലു മാളിലും കയറും ചെലപ്പോ ആ ലുലു മാളിൽ പോവാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു കുഴപ്പമില്ല നമ്മൾ രണ്ടു ദിവസം കഴിഞ്ഞ് വീണ്ടും ട്രവേറ്റർ വരുന്നുണ്ട് വേറൊരു പ്രോഗ്രാം ഉണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വരുന്നുണ്ട് അപ്പൊ എന്തായാലും പോവാം ഇതിപ്പോ വൈകുന്നേരം ആന്ന് പറഞ്ഞിരുന്നു രാവിലെ ആയിരുന്നെ പിന്നെ ഇച്ചിരി കൂടി സമയം ഉണ്ടായിരുന്നേ പോവാനൊക്കെ ആയിട്ട് ഭയങ്കര വലുതാന്ന് എല്ലാരും പറഞ്ഞേ ഭയങ്കര വലുത് ആ നിങ്ങൾ പോയിട്ടുള്ളവരുണ്ടാവില്ല എങ്ങനെയുണ്ട് താഴെ കമന്റ് സെക്ഷനിൽ പറയൂട്ടോ അടിപൊളിയായിട്ടുള്ള മാളാന്ന് അപ്പൊ എന്തായാലും പോയി നോക്കണം എന്തൊക്കെയുണ്ട് സംഭവങ്ങളൊക്കെ എന്തൊക്കെ ബ്രാൻഡുകളൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ നോക്കണം മേക്കപ്പ് ബ്രാൻഡ് എന്തൊക്കെ വന്നിട്ടുണ്ട് നോക്കണം എന്താണ് ഇവിടെ എനിക്കിപ്പോ ഈ കുറെ ആയിട്ട് ഞാനിപ്പോ പറഞ്ഞില്ലേ ഞാൻ ഒരു കോഴ്സ് ചെയ്യേണ്ടത് അപ്പൊ അതിൽ പിന്നെ ഇങ്ങനെ എനിക്ക് മേക്കപ്പ് ഐറ്റംസുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓരോ ഭയങ്കര റെഡിയായി റെഡി ആവാൻ ഇഷ്ടമാണ് മറ്റേ ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്യില്ലായിരുന്നു മീൻസ് ഐ ഷാഡോ ഒന്നും ഇടത്തില്ല ലിപ്സ്റ്റിക് ഇടാറുണ്ട് പക്ഷെ എന്നാലും ഇങ്ങനെ മേക്കപ്പ് അങ്ങനെ ഒന്നും ചെയ്യില്ലായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് അതൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ് അറിഞ്ഞൂടാ മറ്റേ ചെയ്ത് വെളിയിൽ ഇറങ്ങുമ്പോഴേക്കും എനിക്കിങ്ങനെ ഒരു ചമ്മല ആരെങ്കിലും കാണുമോ കാണുമ്പോൾ അവരെന്തോ വിചാരിക്കും എന്നൊക്കെ പക്ഷെ ഇപ്പം അങ്ങനെ ഒന്നുമില്ല ആരെ വേണ്ട എന്തോ വിചാരിച്ചോട്ടെ ഞാൻ വിചാരിക്കട്ടെ ഇപ്പം അതുകൊണ്ട് അങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്യണമെങ്കിൽ ഇപ്പം അങ്ങനെ ആരെങ്കിലും കാണുമ്പോൾ എന്ത് വിചാരിക്കുന്നു അങ്ങനെയൊന്നും ഇപ്പം ചിന്തിക്കുന്നേ ഇല്ല ഇത് സംഭവം കേട്ടോ ഇത് നമ്മൾ കല്യാണത്തിന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിന് എടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് സ്വർണ്ണങ്ങളിൽ ഇതാണ് ഇത് ഒരു റിങ് എടുത്തിട്ടുണ്ടായിരുന്നു വന്നിട്ടില്ല ഇത് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിന് ഇഷ്ടപ്പെട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല ഡ്രസ്സിൽ മലബാറിന്ന് എടുത്തതാണ് മലബാറിൽ ഇങ്ങനെ കുറേ ഇങ്ങനെ ലൊടുക്ക് ലൊടുക്ക് സാധനങ്ങളുണ്ട് പക്ഷെ ഭയങ്കര വിലയാട്ടോ ഈ ലൊടുക്ക് സാധനങ്ങൾക്കൊക്കെ കടുവാപ്പള്ളി യാത്ര പോകുമ്പോ ഇവിടെ ഇങ്ങനെ അങ്ങനെ എന്റെ ജാതി ഒന്നുമില്ല എല്ലാരും ഇങ്ങനെ ഇടാറുണ്ട് അങ്ങനെ പോകണ്ടേ കണ്ടിട്ടുണ്ട് പലരും നമ്മൾ എയർപോർട്ടിലേക്കൊക്കെ ഇവിടെ ഈ റൂട്ടാണല്ലോ എയർപോർട്ട് വേണ്ട എയർപോർട്ട് ഇപ്പൊ കൊല്ലം എന്നുള്ളവരും ഈ വഴിയാ പോവുക അപ്പൊ എല്ലാരും ഇങ്ങനെ ഇവിടെ പൈസ ഇട്ടിട്ടാവും ഒരു വിശ്വാസം അങ്ങനെ നമ്മളിതേ കാർത്തികേൻ്റെ അവിടെ എത്തിയിട്ടോ സ്റ്റുഡിയോയിലെത്തി നമ്മൾ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഹെഡ്ഫോണും മൈക്കും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റുഡിയോ കാർത്തികേൻ്റെ വീണ്ടും തൊട്ട് അടുത്ത് തന്നെ ആയിട്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെറിയ ഇങ്ങനെ മൈക്കൊക്കെ വെച്ച് നല്ല ഇരുന്ന് സംസാരിക്കാൻ പറ്റണ പോലെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഒരു കുഞ്ഞു സ്പേസാട്ടോ പിന്നെ സംസാരിച്ചത് എനിക്കിങ്ങനെ എന്താ നമ്മളിങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ടിരുന്ന് സംസാരിക്കില്ലേ ക്യാഷ്വലായിട്ട് അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന പോലെ ചുമ്മാ സംസാരിച്ചു ഒന്നര ഒന്നേ മുക്കാൽ മണിക്കൂർ സംസാരിച്ചെന്ന് തോന്നുന്നു പക്ഷേ പെട്ടെന്ന് കഴിഞ്ഞ പോലെ എനിക്ക് തോന്നി ഭയങ്കര പെട്ടെന്ന് തീർന്ന പോലെ തോന്നി പിന്നെ പോഡ്കാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് തൊട്ടടുത്ത് തന്നെയുള്ളൊരു ഷോപ്പിൽ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാനായിട്ട് പോയി ആ റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ ലൈവായിട്ട് ഫിഷ് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഫിഷ് കുക്ക് ചെയ്ത് തരും അങ്ങനത്തെ ഒരു സംഭവമുണ്ട് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ പല പല ഫിഷുകൾ വെച്ചിട്ടുണ്ടാകും അതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫിഷ് ഏതാണോ ആ ഫിഷ് അവരുകൊണ്ട് നമുക്ക് കുക്ക് ചെയ്ത് തരും അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ട് ഫിഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരെണ്ണം ഫ്രൈ ചെയ്തെടുക്കണ പോലത്തെ പിന്നെ ഒരെണ്ണം പൊള്ളിച്ചെടുക്കണ പോലത്തെ ഒരു ഫിഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യമേ തന്നെ ഇങ്ങനെ സാലഡ് കൊണ്ടുവച്ചു ഫുൾ വെജിറ്റബിൾസും ഒക്കെ ഇട്ടിട്ടുള്ളൊരു സാലഡ് സാലഡ് എനിക്ക് പൊതുവേ എനിക്ക് അത്ര ഇഷ്ടമില്ല പിന്നെ വേറൊരു സാധനം കൊണ്ടുവച്ചു എൻ്റെ പേര് ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ മറ്റേ റൊട്ടി ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ബട്ടർ നാൻ റൊട്ടിയാണോ അല്ല നാൻ ഓക്കെ ബട്ടർ നാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഫിഷ് ഫിഷിൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് ഫിഷും ബട്ടർ നാനും കോമ്പിനേഷൻ കഴിക്കുന്നത് പക്ഷെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ കാണുന്നുള്ളൂ പൊങ്ങേറ്റിലേ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ മീൻ ഇങ്ങനെ ചിറക് വിരിച്ച് നിൽക്കുന്ന പോലെയല്ലേ എനിക്ക് ഈ ഇങ്ങനെ ഈ പൊള്ളിച്ചതിനെക്കാട്ടിലും ഹമ്മസ് അങ്ങനെയും കണ്ടു കേട്ടോ അങ്ങനെ തോന്നുന്നു ഓക്കെ എൻ്റെ പേര് ഓക്കെ കറക്റ്റ് ഞാൻ കൊടുക്കാം സ്ക്രീനിൽ പെട്ടെന്ന് അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലോട്ട് എൻ്റെ പേരോടി വന്നേ എനിക്ക് പക്ഷേ ഈ ഫ്രൈ ചെയ്ത് എനിക്ക് ഇഷ്ടമായി പൊതുവേ എനിക്ക് ഫ്രൈഡാണ് എനിക്കിഷ്ടം അതുകൊണ്ടായിരിക്കും മേ ബി ഹലോ ഞാനിപ്പോൾ നമ്മുടെ ഹെയർ കളർ ചെയ്തതിന് ശേഷം
ഹെയർ വാഷ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ആളിത് കഴിഞ്ഞറിയാം എന്റെ ഹെയർ ഏത് രീതിക്കാണ് എന്റെ ഓൺ ഹെയർ കിടക്കണേന്നുള്ളത്. എന്റെ സെക്യൂരിറ്റി ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കൂടെ എപ്പോഴും ഉണ്ടാവണം സെക്യൂരിറ്റി ആണോ? അപ്പൊ ഞാൻ രണ്ടാഴ്ച കുളിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചരാട്ടോ എങ്ങനെ എന്റെ ഹെയർ ഇരിക്കണേന്ന്. ഇത് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്. ഫിഷ് ഫ്രൈ ഉണ്ട്, ചോറുണ്ട്, പിന്നെ ചമ്മന്തി. എന്നെ കുട്ടിക്ക് എല്ലാ ദിവസവും ചമ്മന്തി വേണം. എന്താന്ന് പറഞ്ഞൂടാ, ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്, എപ്പോഴും ചമ്മന്തി ഉണ്ടാവും. അതുകൊണ്ട് ആ പിന്നെന്താ, പിന്നെ കുറേ കറികളുണ്ടായിരുന്നു. മറ്റേ ചെമ്മീൻ, ഓ മുട്ട ഉണ്ടായിരുന്നു. ഇവിടെ ഒരാൾ ഫുൾ ടൈം എൻ്റെ കൂടെ കേട്ടോ. ഞാൻ വന്നു കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് നിന്ന് മറത്തയില്ല, എപ്പോഴും എൻ്റെ കൂടെ ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പം നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. എല്ലാവരെയും ഒരു ഈ സ്ക്രീനിൽ കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു ഇത് ഷൂട്ട് ചെയ്തേക്കാന്ന് വിചാരിച്ച് കാണിച്ചത് എല്ലാവരെയും കൂടി. ഞാൻ ഒരു ക്യൂ ആൻ എ ചെയ്യണം എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്, അപ്പോൾ ഉടനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, എല്ലാവർക്കും താല്പര്യമാണെന്ന് അറിഞ്ഞിട്ട് വേണമല്ലോ നമ്മൾ ക്യൂ ആൻ എ ഒക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഞാൻ ചെയ്യാം. ഓക്കെ, ഞാൻ തലയിൽ എണ്ണ വെച്ചിട്ട് കഴുകിയിട്ടില്ല, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഹെയർ വാഷ് ചെയ്തു. ഹെയർ വാഷ് ചെയ്തപ്പോഴേക്കും എൻ്റെ നോർമൽ കേളി ഹെയർ ആയിരിക്കുകയാണ്. പക്ഷെ എന്നാൽ പോലും എനിക്ക് അത്ര മോശമായിട്ട് തോന്നിയില്ല കേട്ടോ. ശരിക്കും ഒന്ന് ഡ്രൈ ആകട്ടെ. പിന്നെ ഞാൻ നന്നായിട്ട് എണ്ണ വെച്ചു, താരൻ വരുന്ന പോലെ തോന്നിയതുകൊണ്ട്. അതുകൊണ്ട് ഇവിടെ ഇച്ചിരി എണ്ണ ആയിരുന്നുകൊണ്ട് ഉണങ്ങാൻ ലേറ്റ് ആകുന്നുണ്ട്. ഞാൻ ഇവിടെ ചായ ഇട്ട് ചായ ഇട്ടു. അപ്പം ഞാൻ ഇവിടെ ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നല്ല കടുപ്പുള്ള ചായയാണ് ഇഷ്ടം. ഇത് പിന്നെ രാത്രി ആയപ്പോഴേക്കും ഇങ്ങനെ ക്രിസ്മസ് ട്രീയിൽ ലൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അപ്പം ലൈറ്റ് ഇങ്ങനെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വെളിയിൽ നിന്ന് ഇങ്ങനെ കുറേ കണക്ഷനൊക്കെ കൊടുത്തിട്ട് ഫുൾ ഇങ്ങനെ ക്രിസ്മസ് ട്രീയിലും അതുപോലെ തന്നെ പുൽക്കൂട്ടിലും കൊടുത്തിട്ടോ ലൈറ്റ്സ് ഇങ്ങനെ ഫുൾ കൊടുത്തു. സ്റ്റാറിനകത്ത് ലൈറ്റ് കൊടുത്ത് അങ്ങനെയുള്ള ലൈറ്റിംഗ് പരിപാടികളിലൊക്കെ ആയിരുന്നു. ഇത് ഇരിക്കുന്ന സംഭവങ്ങളൊക്കെ ഒത്തിരി വർഷം പഴക്കമുള്ളതാണ് അവർ പറഞ്ഞത് കേട്ടോ. ഓ പണ്ട് ഒത്തിരി 10 വർഷമൊക്കെ പഴക്കമുള്ളത് അത്രേ ഇരിക്കുന്ന ഓരോ സംഭവങ്ങളും. ആ ചേച്ചി ദേ ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നതിൻ്റെ ക്രിസ്മസ് ട്രീയുടെ. അപ്പോൾ അങ്ങനെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നടക്കാം. അത് കഴിഞ്ഞപ്പോഴേക്കും ആണിത് കരോള് വന്നു. അമ്മ ഇത് ഇവിടെ അടുത്ത് വേറെ ഏതൊക്കെയാണ് വീട്? അമ്മയുടെ അടുത്ത് വേറെ വീടുകൾ ഏതൊക്കെയാണ് ഇവിടെ?